ഒരു സ്ഥലത്തിന്റെ വാസ്തുപരമായ ഗുണങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ സമഗ്ര സമൃദ്ധി നേടിത്തരുന്നു. വാസ്തു നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഒരു വീട് ജീവിതത്തിൽ സമാധാനം, പുരോഗതി എന്നിവ കൈവരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. വാസ്തു അനുസരിച്ചുള്ള ഒരു ഘടന നിങ്ങൾക്ക് പരമാവധി നേട്ടങ്ങൾ നൽകുകയും ആരോഗ്യം, സമ്പത്ത്, ഐക്യം എന്നിവ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പല വീടുകളിലും ചില വാസ്തുപരമായ പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. ഇതറിയാതെ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളും ഉണ്ടായേക്കാം. സമൃദ്ധിയും സമാധാനവും കൈവരിക്കുന്നതിനൊപ്പം നല്ല ആരോഗ്യം പ്രദാനം ചെയ്യാനും വാസ്തുശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ചുറ്റുപാടിലെ ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അസുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും എളുപ്പത്തിൽ നല്ല ആരോഗ്യം നേടാനും സാധിക്കുന്നതാണ്. കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങുന്ന സ്ഥാനത്തെക്കുറിച്ചും ദിശയെക്കുറിച്ചും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ തെക്ക് ദിശയിലാണെന്ന് ഉറപ്പാക്കുക. പിത്തദോഷമുള്ള ആളുകൾ കട്ടിലിന്റെ വലതുവശം ചേർന്ന് ഉറങ്ങുകയും കഫം, വാദം ദോഷമുള്ള ആളുകൾ കട്ടിലിന്റെ ഇടതുവശം ചേർന്ന് ഉറങ്ങുകയും വേണം. കട്ടിലിനടിയിൽ ഇരുമ്പ് വസ്തുക്കൾ വഹിക്കുന്നത് താമസക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ചുവരിൽ നിന്ന് 3 ഇഞ്ച് അകലെ വേണം കട്ടിൽ വയ്ക്കാൻ. തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് ഉറങ്ങാനും ശ്രദ്ധിക്കുക. ഒരു വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതിൽ സ്റ്റെയർകേസുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രമനുസരിച്ച് വീടിന്റെ മധ്യഭാഗത്ത് ഒരു ഗോവണി പാടില്ല, കാരണം ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. വീട്ടിൽ ഒരു ഗോവണി ആവശ്യമുണ്ടെങ്കിൽ അത് വീടിന്റെ ഒരു കോണിൽ മാത്രം സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക. വീടിന്റെ മധ്യഭാഗത്ത് ഭാരമേറിയതും വലുതുമായ ഫർണിച്ചറുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. വാസ്തുശാസ്ത്രമനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ കാര്യം ഇത്തരം സ്ഥലം ശൂന്യമായി വിടുക എന്നതാണ്. ഇതിനു പിന്നിലെ കാരണം വീടിന്റെ മധ്യഭാഗത്തെ ബ്രഹ്മസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. കൂടാതെ പോസിറ്റീവ് എനർജി സ്വതന്ത്രമായി ഒഴുകുന്നതിന് ഫർണിച്ചറുകൾ തടസ്സമാകാതിരിക്കാൻ ഈ ഇടം ശൂന്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. വാസ്തുശാസ്ത്രമനുസരിച്ച് ഊർജപ്രവാഹം നിശ്ചലമാകുന്നത് വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ മോശം ആരോഗ്യത്തിന് കാരണമാകും. വീടുകളെ ദീപാലങ്കൃതമാക്കുന്നതിനുള്ള ഏറ്റവും മനോഹരവും ഭക്തിമയവുമായ മാർഗമായി മെഴുകുതിരികൾ കണക്കാക്കപ്പെടുന്നു. അഗ്നിയുടെ ദിശയായി കണക്കാക്കുന്ന തെക്ക് കിഴക്ക് ദിശയിൽ വീട്ടിൽ ഒരു മെഴുകുതിരി കത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇരുട്ടിനെ അകറ്റുന്നതിന് പുറമെ ഇത് നിഷേധാത്മകതയും ദുരാത്മാക്കളും നീക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും വീട്ടിൽ താമസിക്കുന്നവരുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യം, സമാധാനം, സമൃദ്ധി എന്നിവ നൽകുകയും ചെയ്യുന്നു. വീടിന്റെ ഗേറ്റും ഗേറ്റിന് ചുറ്റുമുള്ള മതിലും തുല്യ ഉയരമുള്ളതായിരിക്കണം. വീടിന്റെ ഗേറ്റിന്റെ ഇരുവശത്തും ചെടികളോ മറ്റേതെങ്കിലും പഴങ്ങളോ വളർത്താൻ ശ്രമിക്കുക, കാരണം ഇത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷകനായി ഹനുമാൻ പ്രഭുവിനെ കണക്കാക്കുന്നു. ക്ഷേമവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിന് നിങ്ങൾ വീടിന്റെ തെക്ക് ദിശയിൽ ഹനുമാന്റെ ഒരു വിഗ്രഹമോ പ്രതിമയോ ചിത്രമോ സ്ഥാപിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ കിഴക്കോ വടക്കോ അഭിമുഖീകരിച്ച് ഇരിക്കുക. അനുയോജ്യമായ ഒരു അടുക്കള സ്ഥിതി ചെയ്യേണ്ടത് തെക്ക് കിഴക്ക് ദിശയിലായിരിക്കണം. സ്ത്രീകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ വടക്കു കിഴക്ക് ദിശയിൽ അടുക്കള ഒഴിവാക്കുക. അടുക്കളയും ടോയ്ലറ്റും ഒരുമിച്ച് നിർമ്മിക്കുന്നത് ഒഴിവാക്കുക. രണ്ട് സ്ഥലങ്ങളും പരസ്പരം പരമാവധി ദൂരമുണ്ടെന്ന് ഉറപ്പാക്കുക. വെള്ളം ഒഴുകുന്നതിനുള്ള മൂലയാണ് വടക്ക് കിഴക്ക് ദിശ, അതിനാൽ ഒരു ജലസ്രോതസ് ഇവിടെ സൂക്ഷിക്കുക. പ്രായമായ ആളുകൾ അല്ലെങ്കിൽ വീട്ടിലെ പ്രധാന അംഗം തെക്കു പടിഞ്ഞാറൻ ദിശ വേണം ഉപയോഗിക്കാൻ.